നമസ്കാരം. 51st സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ജിയോ ബേബി സംവിധാനം ചെയ്ത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതു പിന്നെ സ്വാഭാവികമാണല്ലോ. ആൺകോയ്മയുടെ നിർദ്ദയമായ അധികാര പ്രയോഗങ്ങളെ ഒരു പെൺകുട്ടിയുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൂടെ അതിസൂക്ഷ്മമായി അടയാളപ്പെടുത്തിയ ചിത്രമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് ജൂറി അഭിപ്രായപ്പെട്ടത്. ഹൈന്ദവ വിശ്വാസികളെയും ആചാരാനുഷ്ഠാനങ്ങളെയും മനഃപൂർവ്വം അപമാനിച്ച സിനിമയായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ആചാരാനുഷ്ഠാനങ്ങളെ നികൃഷ്ടമായി അവതരിപ്പിക്കുക എന്നതൊരു ബിസിനസ് ബുദ്ധിയായിരുന്നു. കൂടുതൽ പേർ ചേർന്ന് മത്സരബുദ്ധിയോടെ അത് വിജയിപ്പിച്ചു. കുറെ ഹൈന്ദവ വിശ്വാസികൾ വിഷമിച്ചു. എന്നാൽ ഇപ്പോ ആ ഒരു സിനിമയ്ക്കെതിരെ ഒരു വെബ് സീരീസ് വന്നിരിക്കുന്നു, ദ ഗ്രേറ്റ് ഇന്ത്യൻ മലബാർ കിച്ചൺ. സ്വാമി ഒന്ന് അവിടെ നിന്നേ. ആയിക്കോട്ടെ. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. താത്ത സ്വാമിയുടെ അകത്ത് വെള്ളം ഒഴിക്കോ. ഹൈന്ദവ സംസ്കാരത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളെയും നികൃഷ്ടമായി അവതരിപ്പിച്ച സിനിമയ്ക്കെതിരെ പത്തര എന്റർടൈൻമെന്റിന്റെ ഈ വെബ് സീരീസ് ശ്രദ്ധ നേടുകയാണ്. ഈ വെബ് സീരീസിന്റെ കൂടുതൽ വിശേഷങ്ങൾ തത്വമയി ന്യൂസിനോട് പങ്കുവെക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ സുനിൽ നന്നമ്പ്ര. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നമസ്കാരം, ഞാൻ സുനിൽ നന്നമ്പ്ര, ഒരു ഡയറക്ടറാണ്. ഈ വർഷം ആദ്യം നമുക്കിടയിലേക്ക് വന്ന സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഹൈന്ദവ വിശ്വാസങ്ങളെ എങ്ങനെയൊക്കെ നികൃഷ്ടമായി കാണിക്കാമെന്ന് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു വിഭാഗം ആൾക്കാർ അതൊരു മത്സരബുദ്ധിയോടെ ഭയങ്കരമായിട്ട് വിജയിപ്പിച്ചു. കുറേ വിശ്വാസികൾ അതിൽ സങ്കടപ്പെട്ടു. നമുക്കിടയിൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തിനിങ്ങനെ കാണിച്ചു, പക്ഷെ ആരും ചോദിച്ചിട്ടില്ല. അങ്ങനൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായപ്പോഴാണ് എൻ്റെ ഒരു വെബ് സീരീസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ മലബാർ കിച്ചൺ എന്ന ഒരു വെബ് സീരീസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് റിലീസാവുകയാണ്. എല്ലാ വിശ്വാസികളുടെയും മനസ്സിൽ ആ ഡയറക്ടറോടുള്ള അതിൻ്റെ അണിയറക്കാരോടുള്ള ഈ ചോദ്യം ഉണ്ടാവാം. ആ ചോദ്യം വ്യക്തമായിട്ട് ഞാൻ എൻ്റെ വെബ് സീരീസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വെബ് സീരീസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇക്കഴിഞ്ഞ ഒക്ടോബർ 14 വെബ് സീരീസിൻ്റെ റിലീസ്. ഓരോ വിശ്വാസിയും കാണേണ്ട വെബ് സീരീസാണിത്. വിജയിപ്പിക്കേണ്ടതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.